കയ്യകലെ നഷ്ടപ്പെട്ട സ്കൂൾ ചാമ്പ്യൻ പദവി തിരിച്ചുപിടിക്കാൻ ഉറച്ച മാർബേസിൽ. ഷിബി ടീച്ചറും കുട്ടികളും എറണാകുളത്തെത്തി. ഇത്തവണ 36 കുട്ടികളാണ് മാർബേസിൽ നിന്ന് മത്സരിക്കാനെത്തുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ എക്കാലത്തെയും ഫേവറേറ്റ് ടീമുകളൊന്നാണ് കോതമംഗലം മാർബേസിൽ. ഇത്തവണയും എറണാകുളത്തിന് വേണ്ടി കോതമംഗലം മാർബേസിൽ മത്സരിക്കാനെത്തുന്നുണ്ട്. വലിയ ടീം തന്നെയാണ്. കഴിഞ്ഞ തവണ കയ്യകലെ നഷ്ടപ്പെട്ട കിരീടം തിരിച്ചുപിടിക്കാൻ വലിയ ടീമുമായാണ് ഷിബി ടീച്ചറും കുട്ടികളും എത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇത്തവണ കിടം തിരിച്ചുപിടിക്കാൻ തന്നെ ഉറച്ചാണ് എത്തുന്നത്? തീർച്ചയായിട്ടും 26 വർഷമായി മാർബേസിൽ ഇന്നും കളിക്കളത്തിൽ തന്നെ നിൽക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും മാർബേസിൽ ആ പേരും പെരുമയും തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ടീം ഈ കൊല്ലം വന്നിരിക്കുന്നത്. അതിനുള്ള ഭാഗ്യം ദൈവം തരട്ടെ. പിന്നെ ഏറ്റവും നല്ല കടുത്ത പോരാട്ടം തന്നെ നടക്കും. 14 ജില്ലകളിലും കുട്ടികൾ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഏറ്റവും നല്ല കായിക താരങ്ങളെ നമുക്ക് നല്ല ടൈമും നല്ല ദൂരവും താണ്ടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ ബേസിൽ സ്കൂളിന്റെ കൂട്ടത്തില് 4 നാഷണൽ പ്ലെയേഴ്സും ഉണ്ട്. അവരുടെ ബലത്തിൽ തന്നെ ബാക്കി ജൂനിയേഴ്സും മത്സരിക്കുന്നു. ഏറ്റവും നല്ലൊരു റിസൾട്ട് കാഴ്ചവെക്കാൻ സാധിക്കും. ഇത്തവണ ഈ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്നത് കൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. ഈ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് പോയിന്റുകളിലേക്ക് എത്തുമ്പോൾ ഈ ഒളിമ്പിക് ഗെയിംസിന്റെയും എല്ലാം പോയിന്റ് കൂട്ടുമ്പോൾ തിരുവനന്തപുരത്തെ ചില സ്കൂളുകളൊക്കെ ഒരുപാട് മുന്നിലെത്തിക്കഴിഞ്ഞു. അത് സ്കൂളിന്റെ ബേസ് അത് നോക്കുമെന്ന് അറിയില്ല. അത് ജില്ലയ്ക്ക് വേണ്ടിയിട്ടല്ലേ നോക്കുന്നത്. ഇപ്പൊ അത്ലറ്റിക്സ് ആയാലും ബെസ്റ്റ് സ്കൂള്, അക്കോട്ടിങ്സ് സ്വിമ്മിങ്ങിന് ബെസ്റ്റ് സ്കൂളാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഗെയിമിന് ബെസ്റ്റ് സ്കൂളായിരിക്കും നോക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഓർഗനൈസിങ് എങ്ങനെയാന്ന് അറിയില്ല. എന്നിരുന്നാലും ടോട്ടൽ പോയിന്റ് ഗെയിംസും അത്ലറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒളിമ്പിക്സ് മോഡലാണെങ്കിൽ ചിലപ്പം പാലക്കാടും എറണാകുളം തമ്മിൽ വീണ്ടും ഫൈറ്റ് വരും. ഇത്തവണ എത്ര കുട്ടികളാണ് മത്സരിക്കാൻ എത്തുന്നത് മാർബേസിന് വേണ്ടി? 37 കുട്ടികൾ മത്സരിക്കുന്നു. അതിൽ 23 ആൺകുട്ടികളും 14 പെൺകുട്ടികളും. കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു 3-4 കുട്ടികൾ കുറവുണ്ട്. നമുക്ക് എല്ലായിടത്തും നോക്കി അറിയാൻ തന്നെ അവർക്കും തന്നെ ഇപ്പോൾ സ്പോർട്സിനോട് വലിയ കമ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികൾ പൊതുവേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ തലപ്പത്തുള്ളവർ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. പോൾവോട്ട് കോച്ചാണ് കഴിഞ്ഞ കുറെ നാളുകളായി മാർബേസിനൊപ്പമുണ്ട്. അപ്പോൾ ഇത്തവണ എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? ഇത്തവണ എല്ലാവരും പോൾവോട്ടേഴ്സ് എല്ലാവരും മൊത്തം പോൾവോട്ടേഴ്സ് മാത്രമല്ല മാർബേസിലെ എല്ലാ പിള്ളേരും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്നതാണ്. അപ്പം നല്ല പ്രതീക്ഷയുണ്ട്. പോൾവോട്ടിൽ നല്ല റെക്കോർഡുകൾ വീഴാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം മത്സരിച്ച് ഒരുപാട് അതായത് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾ ടീമിലില്ലേ? ഒരുപാട് കായിക താരങ്ങൾ. ആ ഒരുപാട് കായിക താരങ്ങളുണ്ട്. ഇപ്പം നമ്മളോട് തന്നെ നാഷണലിൽ രണ്ടുപേരും മെഡലുള്ള നാഷണൽ രണ്ടുപേരും സീനിയേഴ്സിൽ പങ്കെടുക്കുന്നുണ്ട് പോൾവോട്ടിൽ. അതുപോലെ തന്നെ ജൂനിയേഴ്സ് എല്ലാം പുതിയതാണ്. നാളെ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. ഇന്ന് പോൾവോട്ടിൽ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി സ്വർണം നേടുന്ന താരമാണ് ജീന. അപ്പോ ജീന ഇത്തവണ നേടിയാൽ 5-ാമത്തെ സ്വർണമാണെന്ന് തോന്നുന്നു. നല്ലൊരു ഇതുണ്ട്, റെക്കോർഡ് ഇടണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പുരുഷ താരങ്ങളൊക്കെയാണ്. അപ്പോ എന്തെങ്കിലും ഇത്തവണ ഐഡിയൽ കടകശ്ശേരിയെ പൊട്ടിച്ച് വീണ്ടും തിരിച്ചു വരും? ഉറപ്പായിട്ടും. എന്തൊക്കെയാണ് പ്രതീക്ഷ? ഏതൊക്കെ മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്? ഞാൻ പോൾവോൾട്ടാണ്. പോൾവോൾട്ടാണ്. അപ്പം ഒരു ചോദ്യം കൂടി ഷിബി ടീച്ചറിനോട് ഒരു കൂടി ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, അതായത് ഐഡിയൽ കടകശ്ശേരിയുടെ പരിശീലനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും വലിയ എതിരാളി മാർബേസിലാണെന്നാണ്. അപ്പോൾ മാർബേസിലിന്റെ ഏറ്റവും വലിയ എതിരാളി ഐഡിയൽ കടകശ്ശേരി തന്നെയാണോ? അങ്ങനെയല്ല, നമുക്ക് എല്ലാവരും എതിരാളികളാണ്. ഒരാൾ മാത്രമില്ല, 14 ജില്ലകളിലെ കുട്ടികളെയും നമ്മൾ എതിരാളികളായിട്ട് തന്നെ കാണുന്നു. ഒരാളെ മാത്രം കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും നന്നായി ചെയ്യാൻ കേട്ടോ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതായാലും വലിയ സന്തോഷം. വീണ്ടും മാർബേസിൽ മറ്റു പല സ്കൂളുകളും കായികമേളയിൽ എത്തി തകർന്നു വരും. പക്ഷെ കഴിഞ്ഞ കുറേയേറെ നാളുകളായി മാർബേസിലിന്റെ അപ്രമാദിത്വം അത് കൃത്യമായി തന്നെ വരുന്നു. കഴിഞ്ഞ തവണ കയ്യകലെ നഷ്ടപ്പെട്ടു പോയ കിരീടം നേടാൻ ഇത്തവണ ഉറച്ചു തന്നെയാണ് മാർബേസിൽ എത്തുന്നത്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. അഷ്റഫിനൊപ്പം നിതിൻ സേവിയർ, മീഡിയ വൺ, കൊച്ചി.